അപ്പൊ ഇനി എങ്ങനെയാ മുന്നോട്ടുള്ള പോക്ക്? മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? കടയൊക്കെ എന്തെങ്കിലും ഇവിടെ തന്നെ നിന്നിട്ട് അതിന്റെ മൊലാൾച്ചി മരിച്ചുപോയി. മൊലാളിയൊക്കെ മുമ്പേ മരിച്ചു, എത്ര വർഷം മുമ്പ് മരിച്ചാണ് മൊലാൾച്ചി ഒരു കുട്ടി അതിന് മരിച്ചുവരുന്നു. പേരക്കുട്ടി, പേരക്കുട്ടി. ഞാനിവിടെ ചൂരൽമല മൊത്തം കച്ചവടമായിട്ട് 30 വർഷത്തിന് മുകളിലായി. ആ ഞാൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. അന്ന് ഈ ഹോട്ടലിൽ ഈ സ്കൂളിൽ പഠിച്ചില്ല, ഞങ്ങൾ അഷ്ടമല സ്കൂളിൽ പഠിച്ചു. ഞങ്ങളൊക്കെ പഠിച്ചതാണ് അങ്ങനെ തന്നെ. ഇവിടുന്ന് വിട്ടാ പിന്നെ കച്ചവടമല്ലേ, ഞങ്ങൾക്ക് വേറെ ആൾക്കാർ അറിയില്ല. നമ്മൾ പുറത്ത് പോയിട്ട് എന്ത് വശീർക്ക ഏത് വശീർക്ക ആരും അറിയില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബസീർഖാൻ അവിടെ പോയിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാണ് രണ്ട് കടി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവർ നേരെ എൻ്റെ അടുത്തേക്ക് വരും. ഇല്ല അതൊക്കെ കുറച്ച്, അതൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ ഒന്നും ഇല്ല. ഇല്ല എല്ലാ ആൾക്കാരും നമ്മളെ നാട്ടുകാർ, നമ്മൾ അറിയുന്ന ആൾക്കാർ. ബഷീർക്ക് ഇരുന്ന് രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളൊക്കെ എല്ലാവരും ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ എല്ലാം ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും വാർത്ത ഒക്കെ നമ്മുടെ വാർത്തയൊക്കെ കാണാറുണ്ട്. എല്ലാം കാണാറുണ്ട്. അപ്പോൾ വൈകിട്ട് വന്നാൽ ചോദിക്കും വിജയൻ അവിടെ പോയി, ഇന്നലെ അവിടെ പോയി. ബഷീർക്ക് അവിടെ എന്നും വരുന്ന ആൾക്കാരാണ്, കണ്ടവന ആൾക്കാരാണ്. ഈ മരിച്ചോ അത് പറയാൻ പറ്റില്ല. ഇതിന്റെ പണി കുമിറ്റിയൊക്കെ നന്നാക്കി പെയിന്റ് ഒക്കെ അടിച്ച് അതിന് ടയറൊക്കെ ഫിറ്റാക്കി. അത് പറയാം, ഇതിനാണ് അത്ര പൈസ ഒന്നും വേണ്ട. വണ്ടി നന്നാക്കാൻ അത്ര ഒന്നും കാശ് വേണ്ട. നഷ്ടപ്പെട്ടത് ഒരുപാടുണ്ട്, അതുണ്ട് ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും നഷ്ടപ്പെട്ടതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ഈ സാധനം വെക്കുന്നത്. സാധനങ്ങൾ ഒന്നുമില്ല, ബിരിയാണി വെക്കണ മാത്രല്ല, അതിൽ ഒരുപാട് ₹50,000 ₹2,00,000 നടക്കൂല. അത്രയും നഷ്ടം ഉണ്ടായി, അത്രയും നഷ്ടം ഉണ്ടായി. സാധനം മാത്രം ഇറക്കുമ്പോ തന്നെ 1.5-2 ലക്ഷം സാധനം ഇറക്കും. ഇപ്പൊ തന്നെ അതിന്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം എത്രയോ സാധനങ്ങൾ അതിൽ നാശമായത്. മൈദ ഓയിൽ ഒലിച്ചു പോയതും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. 50,000-1 ലക്ഷം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കട നന്നാക്കി എടുക്കുന്നത് 50,000 രൂപ കിട്ടിയാൽ കട നന്നാക്കുന്ന കാര്യം അത് പറ്റും അല്ലേ? അത് നമുക്ക് ആലോചിക്കാം. പക്ഷേ എടുക്കാം, നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷറുണ്ട്. ഒരു പ്രഷർ നേരത്തെ വിളിച്ചിരുന്നു, അവിടെ അത്യാവശ്യം ആർക്കാണുള്ളത് അദ്ദേഹത്തിന് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനേക്കാൾ അത്യാവശ്യമുള്ള ഒരാളെ കിട്ടില്ല. ഈ നാടിനെ മുഴുവൻ അറിയാവുന്ന ഒരാളാണ് ബഷീർക്ക. ആ അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകൻ, ഇതിപ്പോൾ ടെലിഫോൺ കട്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് നമുക്ക് ബഷീർക്കയ്ക്ക് ആ പണം നമുക്ക് കൊടുക്കാം. ഞങ്ങളുടെ റിപ്പോർട്ടിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ടാവും. എത്രയാണ് താങ്കൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് തീർച്ചയായും ബഷീർക്കയ്ക്ക് കൊടുത്താൽ ബഷീർക്കയുടെ വണ്ടി ഒന്ന് വേഗത്തിൽ ഒന്ന് ഉരുണ്ടു തുടങ്ങും. ഉരുണ്ടു തുടങ്ങിയാൽ അത്യാവശ്യം പഴംപൊരിയും പരിപ്പോടെയും ജനങ്ങളൊക്കെ അങ്ങനെ അതെ അങ്ങനെയാണ് അറിയപ്പെടുക, പരിപ്പോടെ ബഷീർ. അതെ, അത് വെറും പരിപ്പോടെ ബഷീറല്ല, രാഷ്ട്രീയവും വർത്തമാനവും വാർത്തയും ഒക്കെ അറിയാവുന്ന പരിപ്പോടെ ബഷീറാണ്. അപ്പോൾ ബഷീർക്ക സന്തോഷം കണ്ടത്.